നമസ്കാരം. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാർത്ഥ വാഹക സംഘത്തോടൊപ്പം ചേർന്നുള്ള ശ്യാമിലേക്കുള്ള യാത്രയും കഴിഞ്ഞ് നമ്മുടെ മുഹമ്മദ് മക്കയിൽ തിരിച്ചെത്തി. അബു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ശ്യാം യാത്ര വിചാരിച്ച പോലെ ലാഭകരമായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനിച്ചു ഇനി വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള, കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര വേണ്ട എന്ന് തീരുമാനിച്ചു. വീട്ടിലുള്ള പരിമിതങ്ങളായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് അതിൽ സംതൃപ്തി ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കാം, മക്കയിൽ തന്നെ ജീവിക്കാം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. ആയതുകൊണ്ട് തന്നെ അബു ത്വാലിബിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു യാത്ര ശ്യാമിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് ഒരു കച്ചവടത്തിനുള്ള യാത്ര വീണ്ടും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ ചെറുപ്പകാലഘട്ടത്തിൽ ശ്യാം പോലൊരു യാത്ര മുഹമ്മദിന് സാധിച്ചില്ല. എങ്കിലും വിശേഷ ദിവസങ്ങളിൽ, അതുപോലെ വിശുദ്ധ മാസങ്ങളിലൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അവിടെ മക്കയിലും അതുപോലെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ അവിടുത്തെ അങ്ങാടികളിൽ അവിടേക്ക്, അവിടെയാണ് ആള് കൂടുക, അവിടെയാണ് എന്തെങ്കിലും കാണാനും കേൾക്കാനും ഉണ്ടാകുക. ആയതുകൊണ്ട് തന്നെ അങ്ങാടികളിലേക്ക് മുഹമ്മദ് പോകാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള അങ്ങാടികളിൽ അവിടെ അന്നുണ്ടായിരുന്ന കവികൾ അവരേക്കും വരും, അവരുടെ കവിതകൾ ഗായക സംഘങ്ങളൊക്കെ ചേർന്ന് പാടും. ശൃംഗാരവും ധീരതയും നവരസങ്ങളും ഒക്കെ അവർ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. അതുമാത്രമല്ല അവരുടെ പാരമ്പര്യം, കാലാകാലങ്ങളായിട്ട് അവിടെ നിലനിന്നു വന്നിരുന്ന ചരിത്രങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതെല്ലാം പ്രതിപാദിക്കുന്ന പാട്ടുകളും അവിടെ പാടാറുണ്ട്. അതിലായിരുന്നു മുഹമ്മദിനേറെ ശ്രദ്ധയുണ്ടായിരുന്നത്. മാത്രമല്ല യുദ്ധങ്ങളെക്കുറിച്ച്, കൊച്ചു യുദ്ധങ്ങൾ തമ്മിൽ തമ്മിൽ അടിപൊടികൾ, കയ്യേറ്റങ്ങൾ തുടങ്ങി ആയുധമെടുത്തുള്ള വലിയ യുദ്ധങ്ങൾ, അതിനെക്കുറിച്ചുള്ള പാട്ടുകൾ അവർ പാടാറുണ്ട്. ആ രീതിയിൽ അറേബ്യയിലെ ചരിത്രങ്ങൾ, കാലാകാലങ്ങളായിട്ടുള്ള അതിൻ്റെ, അറേബ്യയുടെ ഭൂതകാലം, അത് ക്രമാനുഗതമായിട്ട് മുഹമ്മദിൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. അതുമാത്രമല്ല ഉദാരത, ശ്രേഷ്ഠത, അന്തസ്, ആഭ്യാത്യം, കുലീനത എന്നീ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കവിതകളും ആ കവിതകളിലെ പാട്ടുകളൊക്കെ ഒരുപാട് ധാർമ്മികമായിട്ടുള്ള അവബോധമുണ്ടാക്കാൻ മുഹമ്മദിന് സഹായകരമായി. കാരണം അദ്ദേഹം ഇതെല്ലാം ഒരു പാട്ട് കേൾക്കുന്ന പോലെ ഒരു പ്രോഗ്രാം അത് നടക്കുമ്പോൾ സാധാരണക്കാർ ചെയ്യുന്ന പോലെ ഈ ചെവിയിലൂടെ കേട്ട്, ഈ ചെവിയിലൂടെ, അങ്ങനെയല്ല ഉണ്ടായത്. അത് ഈ ചെവിയിലൂടെ കേട്ട് ഇവിടെ മസ്തിഷ്കത്തിൽ തങ്ങി നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല കേട്ടതൊക്കെ വീട്ടിൽ വന്നിരുന്ന് വീണ്ടും വീണ്ടും മനനം ചെയ്യും, എന്താണ് അവിടെ കേട്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. മാത്രമല്ല അവയൊക്കെ തൻ്റേതായിട്ടുള്ള വീക്ഷണകോണുകളിലൂടെ വളരെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയമാക്കാറുമുണ്ട്. അവിടെ വരുന്ന പ്രസംഗകന്മാർ, ഈ അറബികളുടെ വിഗ്രഹാരാധന, അതിലുള്ള ബഹുദേവതാരാധന, വിഗ്രഹാരാധന, വിഗ്രഹം ഒന്നല്ല,
അതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന കൂട്ടത്തിൽ ബഹുദേവതാരാധന എന്ന് വേറെ പറഞ്ഞത്. പല ദിവസങ്ങളിലായിട്ട് പുതിയ പുതിയ ദൈവങ്ങൾ, ഓരോ സീസണിലും ഓരോ ദൈവങ്ങൾ അവതരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് 300-ൽ പരം ദൈവങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രൂപത്തിൽ സ്വർണം പൂശിയതും അല്ലാത്തതുമായിട്ടുള്ള വെള്ളി പൂശിയതൊക്കെ അങ്ങനെ അന്നുണ്ടെങ്കിൽ അതൊക്കെയും കൂടിയിട്ടുള്ള നല്ല മിനുക്കുപണികളൊക്കെ നടത്തിയിട്ടുള്ള പ്രതിമകൾ കൊണ്ട് വിൽക്കും, അത് പുതിയ ദൈവങ്ങളായിട്ട് മാറും, അതായിരുന്നു അവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് തന്നെ അറബികളുടെ വിഗ്രഹ പൂജ അതിനുള്ള താല്പര്യത്തെക്കുറിച്ച്, ബഹുദേവതാരാധനം അതിനുള്ള താല്പര്യത്തെക്കുറിച്ച് അവരവരുടെ പ്രസംഗങ്ങളിലും പാട്ടുകളിലൊക്കെ നിശ്ചിതമായിട്ടുള്ള വിമർശനം കെട്ടഴിച്ചു വിടാറുണ്ട്. അവർ മിക്കവരും ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു. അന്ന് ഇസ്ലാം സ്ഥാപിച്ചിട്ടില്ല. അവർ ജൂതന്മാരാണ് വന്ന് പ്രസംഗിച്ചിരുന്നത്, അതുപോലെ ക്രിസ്ത്യാനികളും വന്ന് പ്രസംഗിച്ചിരുന്നു. അവരവരുടെ പ്രവാചകന്മാരെക്കുറിച്ച്, മോസസ് മൂസാ നബിയെക്കുറിച്ച്, അവർ ഈസാ നബിയെക്കുറിച്ചൊക്കെ അവർ പ്രകീർത്തിക്കാറുണ്ടായിരുന്നു, അവരുടെ അവതാരങ്ങളെ വാഴ്ത്തി പറയാറുണ്ടായിരുന്നു. ഒപ്പം അവർ സത്യമെന്ന് വിശ്വസിക്കുന്ന അവരുടെ പ്രമാണഗ്രന്ഥങ്ങളെ, അവരുടെ വേദഗ്രന്ഥങ്ങളെ, അതിലുള്ള വിഷയങ്ങളെ അതവർ വളരെ മനോഹരമായിട്ട് ഉദ്ഘോഷിക്കുകയും ചെയ്തിരുന്നു, പാടിപ്പുകഴ്ത്തുകയും ചെയ്തിരുന്നു. ഏതായാലും തൻ്റെ കൂട്ടത്തിലുള്ളവർ, അന്നത്തെ മക്ക നിവാസികളായിട്ടുള്ള ആളുകൾ, അവരനുവർത്തിച്ചു വന്നിരുന്ന വിഗ്രഹാരാധന, ബഹുദേവതാരാധന അതിനേക്കാളൊക്കെ കുറച്ചുകൂടി മെച്ചമാണ് ഇവരെ പറയുന്ന ഈ ജൂതന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും പറയുന്ന കാര്യങ്ങൾ, അവരുടെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് മുഹമ്മദിന് തോന്നാറുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടും അതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. മുഹമ്മദ് സമയം കിട്ടുമ്പോഴേക്ക് ചിന്തിക്കാറുണ്ട്, ശാരീരികമായിട്ടുള്ള പൂർണ്ണത മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. കാരണം അതിജീവനം സുഭദ്രമാക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള പൂർണ്ണതയുടെ മാനദണ്ഡം ഒരിക്കലും ശരീരഘടനാപരമല്ല, അതൊരിക്കലും ജൈവഘടനാപരമല്ല എന്ന കൊച്ചു ബുദ്ധിയിൽ അന്നേ തെളിഞ്ഞു വന്നിരുന്നു. ആശയപരമായിട്ടുള്ള വികാസം, അതുപോലെ വിചാരപരമായിട്ടുള്ള വികാസമില്ലെങ്കിൽ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത പോയത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനവനെന്ന് പറയുമ്പോൾ തന്നെ മനനം ചെയ്യുന്നവനാണ് മാനവൻ. താൻ ആരാണ്, താൻ എവിടെ നിന്ന് വന്നു, താൻ എവിടേക്ക് പോകുന്നു, കസ്ത്വം കോഹം കുത ആയാത ഫ്രം വേർ ഫോർ വാട്ട് വെയർ ടു ഗോ എന്നിത്യാദി കാര്യങ്ങൾ ചിന്തിക്കാത്ത അയാളെ സംബന്ധിച്ചിടത്തോളം ആഹാര നിദ്ര ഭയമൈതുനം ച, ആഹാരം കഴിക്കണം, കിടന്നുറങ്ങണം, ജീവഭയമുള്ളതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനം കണ്ടെത്തണം, പിന്നെ റീപ്രൊഡക്ഷൻ വീണ്ടും പ്രൊക്രിയേഷൻ വീണ്ടും സന്തതികൾ ഉൽപ്പാദിപ്പിക്കണം, അതൊരു രസം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അവർ മുഴുകി ജീവിക്കുന്നത്. അപ്പോൾ ആശയപരമായിട്ടുള്ള വികാസം ഒരു മൃഗത്തിന് ആവശ്യമില്ല. വിചാരപരമായിട്ടുള്ള വികാസം, താൻ ആരാണ്, തൻ്റെ തറവാട് എന്താണ്, തൻ്റെ പാരമ്പര്യത്തിൽ മഹാത്മാക്കളുണ്ടോ, അതൊന്നും ഒരു പോത്ത് അല്ലൊരു കാള ചിന്തിക്കാറില്ലല്ലോ. ഈ രീതിയിൽ വികാസം വരാത്ത ഒരു മനുഷ്യൻ അവൻ വെറും വിരുകാരി ജീവി മാത്രമാണ്. ഇങ്ങനെയുള്ള ആന്തരികമായിട്ടുള്ള വികാസം, ആന്തരികമായിട്ടുള്ള അഭ്യുന്നതിയാണ് ഒരു ഇരുകാരി ജീവിയെ മാനവൻ എന്ന പദവിയിലേക്ക് ഉയർത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് മുഹമ്മദിൻ്റെ ചിന്ത പോയിരുന്നത് എന്ന് സാരം. ഏതായാലും സ്വന്തം ഭാവിയെക്കുറിച്ച്, സ്വന്തം ജനതയുടെ ഭാവിയെക്കുറിച്ചും മുഹമ്മദ് തൻ്റേതായിട്ടുള്ള വേറിട്ട വഴികളിലൂടെ അന്നേ ചിന്തിക്കാൻ തുടങ്ങി, ആ ചെറുപ്പത്തിലേ ചിന്തിക്കാൻ തുടങ്ങി. തൻ്റെ സ്വന്തം ജനതയുടെ ഇന്ന് തനർത്തകരങ്ങളായിട്ടുള്ള ജീവിത വൃത്തികൾക്ക് ഒരു പരിണാമം, ഒരു മാറ്റം അതുണ്ടായേ മതിയാകൂ എന്ന് മുഹമ്മദിന് തോന്നി. ആദ്യം അതിന് വേണ്ടുന്നത് അതിലേക്കുള്ള സുശോഭനമായിട്ടുള്ള വഴിയും മാർഗവും കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകാൻ തനിക്ക് കഴിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ
ആ ഒരു രീതിയിലുള്ള ഏറ്റുവാങ്ങൽ, അതിലൂടെ മാത്രമേ മാർഗദർശനത്തിൻ്റെ ഏറ്റുവാങ്ങൽ, അതിലൂടെ മാത്രമേ തൻ്റെ സമൂഹത്തെ പരിവർത്തന വിധേയമാക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വഴിയും മാർഗവും അറിയാത്തോടത്തോളം കാലം സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടി വെറുമൊരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും. സമൂഹം നന്നാവണമെന്ന് മോഹമുണ്ട്, നിങ്ങളൊക്കെ നന്നാവൂ എന്ന് പറയാനും മോഹമുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ നന്നാകട്ടെ എന്ന് ചോദിച്ചാലുള്ള വഴിയും മാർഗവും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തോടത്തോളം കാലം സമൂഹത്തിലൊരു പുനഃസൃഷ്ടി, സമൂഹത്തെ ഒന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റിമറിക്കുക, അത് വെറും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുമെന്ന് മുഹമ്മദ് കൃത്യമായിട്ട് മനസ്സിലാക്കി. സ്വന്തം കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കളോട് അവരോടൊക്കെ കൂടി കഴിയുമ്പോഴും സ്വന്തം ജനതയുടെ ക്രമരഹിതമായിട്ടുള്ള അടക്കം ചിട്ടയുമില്ലാത്ത ജീവിതം ആ മനസ്സിൽ വ്യാകുലതകൾ നിറച്ചു, സങ്കടങ്ങൾ നിറച്ചു. അതായത് നമ്മുടെ മുഹമ്മദ് ഒരു തേടലിൻ്റെ പാതയിലായിരുന്നു, മുഹമ്മദ് സത്യാന്വേഷണത്തിൻ്റെ പാതയിലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സർവ മനുഷ്യർക്കും ലോകത്തിന് മുഴുവൻ മാർഗദർശകമായിട്ടുള്ള വലിയൊരു നിത്യ സന്ദേശത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ദൗത്യത്തിന് വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ തൻ്റെ ദൂതനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രവാചകനിപ്പോൾ 15 വയസ്സായി, 14-15 വയസ്സിൻ്റെ ആ അവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ സമയത്താണ് ഖൈസ് എന്ന് പറയുന്ന ഗോത്രവും ഇദ്ദേഹത്തിൻ്റെ ഖുറൈശി ഗോത്രവും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. ഇതിന് ഫിജാർ യുദ്ധം എന്നാണ് പറയുന്നത്. തങ്ങളുടെ ഗോത്രത്തിൻ്റെ മേന്മ ആരാടാ പാറായി എന്ന് ചോദിക്കില്ല, ഞാനോ നീയോ, ഞാനാണെന്ന് പാറായി എന്ന് സ്ഥാപിക്കാൻ ഇവരും, അവരാണ് പാറായി എന്ന് സ്ഥാപിക്കാൻ അവരും. ഇങ്ങനെ ഗോത്രത്തിൻ്റെ മേന്മ ഉയർത്തി കാണിക്കാനും ആധിപത്യം ഉറപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു ഈ യുദ്ധങ്ങളുണ്ടായത്. അത് ഇടവിട്ടാണ് ഉണ്ടാകുക, ഒരു യുദ്ധം ഉണ്ടാകും, രണ്ടുപേർക്കും മതിയാകും, രണ്ടുപേരും പിന്മാറും, പിന്നെ അടുത്ത വർഷം വീണ്ടും യുദ്ധം. ഇങ്ങനെ കാലങ്ങൾ നീണ്ടു നിന്നൊരു യുദ്ധമായിരുന്നു ഫിജാർ യുദ്ധം. ഈ യുദ്ധത്തിൽ നാട്ടിലെ സർവപ്രധാനികളും അവർ പങ്കെടുത്തേ മതിയാകുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെയും നിലനിൽപ്പ് ദുസ്സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്കരമായിത്തീരും. അതുകൊണ്ട് എല്ലാവരും പങ്കെടുത്തും മുഹമ്മദിനും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം ഒരു പിന്നണി പടയാളിയായിട്ട് പട നയിക്കുന്നവരുടെ പുറകിൽ, യുദ്ധം ചെയ്യുന്നവരുടെ പുറകിൽ അവിടെ വീണുകിടക്കുന്ന അമ്പുകൾ ശേഖരിക്കാനും, അങ്ങനെ കുട്ടികൾക്ക് അതല്ലേ കഴിയുള്ളൂ, ആ രീതിയിൽ യുദ്ധത്തിൽ അദ്ദേഹവും ഇൻവോൾവായി, തൻ്റെ സഹോദരങ്ങൾക്ക് പിന്തുണയേകി, അങ്ങനെ മുഹമ്മദും യുദ്ധത്തിന് പങ്കാളിയായി. ഇത്തരം സാഹചര്യങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോകേണ്ടി വന്നതിനാൽ മുഹമ്മദ് തൻ്റെ യൗവനാരംഭത്തിൽ തന്നെ അമ്പയത്തിൽ നല്ല കഴിവുള്ളവനായി മാറി. അതുപോലെ തന്നെ കുതിരസവാരിയിലും അദ്ദേഹം നൈപുണ്യമുള്ള നിപുണനായിട്ട് മാറുകയുണ്ടായി. അനന്യമായ ചിന്തയോടുകൂടി പരമ്പൊരുളിനെ ഉപാസിച്ചാൽ യോഗം നമുക്കുണ്ടാക്കിത്തരുന്ന കാര്യം, ക്ഷേമം, അതിനെ നിലനിർത്തുന്ന കാര്യം, അതിനുവേണ്ടി നാം കഷ്ടപ്പെടേണ്ടി വരില്ല. എല്ലാവർക്കും സുഖവും സന്തോഷവും നേരുന്നു. നമസ്കാരം.